എന്താ ചേച്ചി? ഫലസുഖമില്ല. ചേച്ചി വാ, നമുക്ക് വൈദ്യരെ പോയി കാണാം. അത്രയ്ക്ക് അസുഖമൊന്നുമില്ല. അല്ലേ ചേച്ചി, എങ്ങനെയാ സൂചി കൊണ്ട് എടുക്കേണ്ടത്? തൂമ്പ് കൊണ്ട് എടുക്കാറാവുന്നത് വരെ കാത്തിരിക്കും. നീ അങ്ങോട്ട് ചെല്ലേ, അച്ഛൻ ഇപ്പം വരും. എന്താടി കൊച്ചേ? ചേച്ചി ഒന്ന് രണ്ടു വട്ടം ഛർദിച്ചു, വേനക്കേടാണെന്ന് തോന്നുന്നു. ഇത് ദഹിക്കാനും ഇനി പിടിക്കും. നീ പണി പറ്റിച്ചല്ലോടി പെണ്ണെ. ലതയ്ക്ക് ഗർഭമുണ്ട്, ലതയ്ക്ക് ഗർഭമുണ്ട്. ലീലനാണ്, 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 ലീലനാണ്. അല്ല, അമ്മാവൻ മൂത്ത മോള് തുലഭ വയറ്റിലുണ്ട്. തുലഭയ്ക്ക് വയറ്റിലുണ്ടോടാ? നേരാണോടാ? വേണം, അവനത് വേണം. ഇനിയെങ്കിലും അവന്റെ ഊങ്കൊന്ന് കുറയുമല്ലോ. ആളാരാണെന്നറിയാമോടാ? അറിഞ്ഞു ചാറ്, പിള്ളേരെ പഠിപ്പിക്കുന്ന ചാറ്. ഏത് സാറ്? ഇവിടുത്തെ സാറ്. ഗോവിന്ദന്റെ മോക്ക് ഗർഭമുണ്ട്, നിന്റെ മോന് ആള്. ആ, അത്രേ ഉള്ളൂ? അവന്റെ മുറപ്പെണ്ണല്ലേ, മുണ്ട് കൊടുത്ത് അവളെ എന്നെ വിളിച്ചോണ്ട് പോരണം. എന്തു പറഞ്ഞടി? നീ എന്താ പറഞ്ഞേ? തുലാവ വയറ്റിലുണ്ട്. ജയജാറ്. ഞാനേ കേട്ടത് ശരിയാണോടി? ശരിയാണ്. വെട്ടിക്കൊണ്ട് അച്ഛന്റെ മകൾ ഒരിക്കലും തെറ്റുകാരിയല്ല. ഞാനാണ് തെറ്റുകാരി, നിന്റെ അച്ഛനായതാണ് എന്റെ തെറ്റ്. നിന്നെ ഓടിച്ച് വളർത്തിയതാണ് എന്റെ തെറ്റ്. വെടിക്കെട്ടുകാരനായ എന്റെ മനസ്സിലാണല്ലോ ഈശ്വര വെടിക്കെട്ട് നടക്കുന്നത്. എപ്പോഴും തമാശയാ. ദുഃഖിച്ചിരിക്കണോ? ദുഃഖിക്കാൻ ഞാനുണ്ടല്ലോ. ഈ ബസ്സിലെ ജോലി അപകടം പിടിച്ചതാ, നമുക്കത് വേണ്ടെന്ന് വെക്കാം. ജോലി വേണ്ടെന്ന് വെച്ചാ പിന്നെ ജീവിക്കുന്ന എങ്ങനെ? ജോലി വേണ്ടെന്നല്ല പറഞ്ഞത്, മറ്റേതെങ്കിലും ജോലിക്ക് ശ്രമിക്കണം. നമുക്ക് രണ്ടുപേർക്കും സുഖമായി ജീവിക്കാൻ ഇപ്പൊ ഈ ജോലി വരും. ഇപ്പൊ രണ്ടുപേരെ ഉള്ളൂ, കുറച്ച് കഴിയുമ്പം ആള് കൂടും. ആ, അതപ്പോ നോക്കാം. ആട്ടെ, നമുക്ക് ആദ്യം ആണ് വേണോ പെണ്ണ് വേണോ? ആദ്യം ആണ് മതി. വലുതാവുമ്പോ അവനെ നിന്റെ അച്ഛനെ പോലെ വെടിക്കെട്ടുകാരനാക്കാനായിരിക്കും. എന്തായാലും ബസ്സിന് ഒരുക്കി ഞാൻ അയക്കില്ല. എന്നാലേ എനിക്കിഷ്ടം പെണ്ണ. അപ്പൊ സാറിന് ഇഷ്ടമുള്ളത് ആദ്യം തന്നേക്കാം. ആ,
എന്നോടത് ചോദിക്കുന്നത് വിഷമമുണ്ട്. എന്താ ചേച്ചി? ഈ കേൾക്കുന്നതല്ല സത്യമാണോ? നിന്നെ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ നീ വേദനിക്കുന്നത് കാണാൻ എനിക്കാവില്ല. വേദനിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ് ഞാൻ. ഇപ്പോഴാ വേദന എല്ലാവരിലും പറഞ്ഞിരിക്കുക. സത്യം തെളിയിക്കാൻ എന്റെ രാജേട്ടനില്ലല്ലോ. സത്യം എന്തായാലും പല ബന്ധങ്ങളും തകരും. സ്വയം ദുഃഖിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. സുജ പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ല. അവിടെങ്കിലും എന്നെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അതെന്റെ മരണത്തിലൂടെ സാധിക്കൂ. ഞാൻ ആശാനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചിലതൊക്കെ കേട്ടു. എന്താ ചെയ്യുക? എന്താ ചെയ്യണം? എനിക്കിതൊന്നും ഇതൊന്നും സാരമാക്കാനില്ല ആശാനെ. മനസ്സ് പതറിയാൽ നമ്മൾ തളർന്ന് താഴെ വീഴും. നമ്മൾ ഇന്നൊരു മത്സരരംഗത്താണ്. എതിരാളി നിസാരനല്ല. ഞാൻ മത്സരിച്ച് കമ്പം കത്തിക്കുന്നത് ഇതാദ്യമൊക്കെ അതൊക്കെ ജയിച്ചിട്ടു. അതെനിക്കറിയാം. മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് മോശമാണല്ലോ എന്ന് കരുതി ഞാൻ ഇത്തവണ കമ്പം കത്തിക്കുന്നത്. സത്യത്തിൽ ഇപ്പോഴതിനുള്ള മനഃശക്തിയില്ല. ആശാന പിടിക്കൂ, ഞാനിത് അറിഞ്ഞു. പണം എത്ര വേണമെങ്കിലും ചെലവാക്കിക്കൊള്ളണം. കണക്കൊന്നും നോക്കണ്ട, കമ്പം നമുക്ക് ജയിക്കണം. ശരി, അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് സുജയെ ഒന്ന് കാണണമായി. അവൻ ഇവിടെ ഇല്ല, ജയൻ ഇനി ഇവിടെ വരരുത്. ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയ. എന്നിട്ട് കാണുന്നവരെ കണ്ടില്ലേ? നീ ഉദ്ദേശിച്ചർത്ഥത്തിൽ എനിക്ക് അവിടെ കാണാൻ ഒരാളെ ഉള്ളു, അത് നീയാണ്. പലപ്പോഴും നിങ്ങൾ ഒന്നും കേട്ടിട്ടുള്ള വാചകമാണ്. പുതുമയൊന്നും തോന്നുന്നില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്.